ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചിരുന്നത് എന്താ, കുട്ടീൻ്റെ മുരളീച്ചലൊക്കെ ഇരുന്നു കേട്ടോ, ഏയൊക്കെ ഇരുന്നു. അപ്പോൾ അന്ന് കുട്ടിക്ക് കുറേ ഡ്രസ്സാണ് കിട്ടിയിരിക്കണു. മറ്റേ കവറൊക്കെ എവിടെ? അവിടെ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അപ്പോൾ ഞാനൊന്നും ഡ്രസ്സുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഡ്രസ്സുകൾ ഒക്കെ ഇവർ കൈകാര്യം ചെയ്തൊക്കെ വെച്ചുപോകും. അപ്പോൾ ഞാൻ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചതായി വിചാരിച്ചിട്ടുള്ളൊരു വീഡിയോ കേട്ടത് ഉണ്ടാവേ. ഒക്കെ അനീത്തികളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണം. പിന്നെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ കാണാനൊക്കെ വരുമ്പോൾ ഓൾക്കൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അങ്ങനെയുണ്ട് കേട്ടോ. പിന്നെ എന്നും ഇങ്ങനെ കുട്ടികളെ കാണാനൊക്കെ വരുമ്പോൾ എല്ലാവരും ഡ്രസ്സ് കൊടുത്തിട്ട് കുറേ ഡ്രസ്സുകളൊക്കെ കിട്ടിയിരിക്കണം കേട്ടോ നമ്മളെ ബേബിക്ക്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്ന് തുറന്ന് കണ്ട് നോക്കട്ടോ. നീ ഈ പെട്ടിയിൽ വെച്ച ഡ്രസ്സാണ് കാണിച്ചതാണ്. ഇതെന്താ? ഇത് പാമ്പേഴ്സല്ലേ? ഇത് അങ്ങനെ കിട്ടിയതാണ്. പിന്നെ ഇത് അതിലുള്ള ടവലില് തോന്നുന്നു കേട്ടോ, ടവല്. പിന്നെ ഓ ചെറിയ സോക്സിലേ, തണുപ്പത്തൊക്കെ ഇടാൻ പറ്റിയ അങ്ങനത്തെ തൊപ്പി, ക്യാപ് അല്ലേ. ഇത് നമുക്ക് തടുപ്പിലൊക്കെ ഇടാൻ പറ്റണ അങ്ങനത്തെ. ഇത് കുറച്ചുകൂടി വലുതായാലൊക്കെ ഇട പറ്റുക, അപ്പം തന്നെ ഒന്നും പറ്റില്ല അങ്ങനത്തെ ഡ്രസ്സ്. പിന്നെ എന്താ, നല്ല രസമുണ്ടല്ലേ ഈ ഉടുപ്പ്. ഇത് ഹെയർബെൻ്റെ, ഇതൊരു ഉടുപ്പാണ് തോന്നുന്നുണ്ട്, ആ കുഞ്ഞുടുപ്പ്. ഇത് കുറച്ചും കൂടി ഐറ്റം നമുക്ക് ഇട്ടുകൊടുക്കാൻ പറ്റിയ സൈസിലുള്ള ഉടുപ്പാണ് കേട്ടോ. പിന്നെ ഇത് ബാഗാ സൂട്ട് കേട്ടോ, ചെറിയ കുട്ടിയൊക്കെ ഇങ്ങനെ ഇട്ട് കാണുമ്പോൾ നല്ല രസമല്ലേ. ഞാൻ ഈ ഡ്രസ്സുകളൊക്കെ ഇവിടെ എന്താ ഈ ബെഡിൽ നിരത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒക്കെപ്പാടെ ഇങ്ങനെ ഓരോന്നെടുത്ത് കാണിച്ചപ്പോൾ നിങ്ങൾക്കും ബോറാക്കാരം എന്താ നമുക്ക് വിറച്ചു ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു തരല്ലേ. അപ്പോൾ നീ അതൊക്കെ സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ ബേബിക്ക് കിട്ടിയ ഉടുപ്പാളാട്ടത് കാണിച്ചു നിൽക്കുന്നത്, ഇനിയും കാണിച്ചാനുണ്ട്. അപ്പോൾ വേഗം ഞാനെടുത്ത് എന്താക്കിയതാ കേട്ടോ, കുട്ടി ഇങ്ങനെ ഓണറിനെ പോലെ ഇതാക്കുന്ന തൊട്ടിൽ ഇങ്ങനെ അനങ്ങണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ വേഗം ഏതാനും കുറച്ച് മാത്രം എടുത്തിട്ട് കാണിച്ചാൽ കേട്ടോ. വെറും ഫ്രോക്കുകൾ മാത്രമായിട്ട്, ഫ്രോക്കും ഇനിയും കുറേ കാണിച്ചാനുണ്ട്. അതൊക്കെ ഇനി അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ പിന്നീടൊക്കെ ആയിട്ട് കാണിച്ചാൽ, ഇതൊക്കെ കാണിച്ചാൽ. ഇതിലൊക്കെ കണ്ടിട്ട് ഒന്നും നമ്മൾ നിരത്തിയിട്ടില്ല, നിരത്തിയാൽ നമുക്ക് തന്നെ പണിയാവും. കാരണം കുട്ടീൻ്റെ ബെഡിലാണ് നമ്മൾ എന്താ ഇതൊക്കെ നിരത്തിയിട്ടുള്ളത്. പിന്നെ ഈ വേഗം എന്താ കുട്ടി വരുമ്പോഴത്തിനൊക്കെ അത് മടക്കിയൊക്കെ റെഡിയാക്കി വെക്കണം, അല്ലെങ്കിൽ കുട്ടികളെ ഉണരാനേ ഇരിക്കുന്നു കേട്ടോ. ഈ ഡ്രസ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഒന്ന് താട്ടോ. പിന്നെയും ഉണ്ട് കേട്ടോ, എല്ലാ ഡ്രസ്സും ഇഷ്ടമായിക്കണം. കാരണം പെൺകുട്ടികളുടെ ഡ്രസ്സുകൾ കാണാൻ തന്നെ നല്ലൊരു ഡ്രസ്സല്ലേ. അപ്പോൾ ഈ ഡ്രസ്സ് നല്ല കംഫേർട്ട്, ഇനി ഇടുമ്പോഴും തന്നെ നല്ല ക്ലോത്ത്, നല്ല ക്ലോത്താട്ടത്. പിന്നെ അതേമാതിരി തന്നെ പിന്നെ ഉള്ളതാണ് കേട്ടോ ഈ ഡ്രസ്സ്. ഇതും നല്ല ക്ലോത്താണ്, ഇടാൻ നല്ല സുഖമുള്ള ഒരു തുണിയാട്ടത്. അതുപോലെ തന്നെ വേറെ മൂടിയും കേട്ടോ ഉണ്ടാക്കണത്. ഇത് നല്ല ഇടാൻ പറ്റിയ കുട്ടിയൊക്കെ ഒന്നും എന്താ ഇട്ടാലേ നമുക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടാവൂലേ, ഒരു എന്താ പറയുക. ഒരു എന്താ സുഖമുള്ള തുണിയാട്ടത്. മറ്റതൊക്കെ ചിലതൊക്കെ നമുക്ക് ഇട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നൂലേ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ ആ എല്ലാതും നല്ലോണം ഇഷ്ടമായിക്കോണം, പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായതാ കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏത് ഏതാണ് ഏറ്റവും ഇഷ്ടമായതെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇതൊക്കെ കുട്ടി ഉണരുമ്പോൾ ഇതിന് എളുപ്പം എടുത്തൊക്കെ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ആകെ തിരക്കാവും.
അപ്പം ഞങ്ങൾ ഡ്രസ്സ് എടുത്തക്കലൊക്കെ വേഗം കഴിഞ്ഞു കേട്ടോ. നമ്മള് ബേബിയെ കൊണ്ടിരുന്നു കൊണ്ടോ, ഇനി ബേബിനെ എടുക്കണം, പാല് കൊടുക്കണം, അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പോവുകയാണ്. അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോ എല്ലാവർക്കും ബൈ.